പ്രണാമം. എല്ലാവർക്കും എൻ്റെ സ്മൈൽ വേർണസ് എന്ന ചാനലിലേക്ക് സഹർഷം സ്വാഗതം. കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യാതെ കണ്ടിരിക്കുകയായിരുന്നു. കൊറോണയും മറ്റുള്ള കാര്യങ്ങളായ കാരണങ്ങൾ എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ലോക്ക്ഡൗൺ കുറച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രവർത്തന മുഖ്യതരാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ തുടങ്ങുകയാണ്. കാരണം കുറച്ച് കാലം ഞാൻ ഒഴിഞ്ഞു നിന്നത് വ്യൂവേഴ്സ് വളരെയധികം കുറഞ്ഞതുകൊണ്ടാണ്. വ്യൂവേഴ്സ് ആരും കാണുന്നില്ല. കൊറോണ കാരണം കൊണ്ട് പലരും കാണും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള വ്യൂവേഴ്സൊന്നും ഇല്ല. 5 പേര് 6 പേരൊക്കെയാണ് വ്യൂവേഴ്സ്. ലൈക്കുകളും ഇല്ല. അപ്പോൾ എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നത്. നിങ്ങൾക്ക് വൈദഗ്ധ്യങ്ങളായിട്ടുള്ള പല വിഷയങ്ങളും ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ സഹർഷം കൈനീട്ടി സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ പലരും ഒറ്റമൂലി എന്ന ഇതിലേക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പോലും പലരും ലൈക്കോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇനി ഞാൻ എനിക്ക് പ്രോത്സാഹനം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ കണ്ടിന്യൂസ് ചെയ്തിട്ട് വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഒരു പരോപകാരം എന്ന നിലയിലാണ് ഞാൻ ഇതുവരെയും പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. എന്തായാലും നമുക്ക് പുതിയൊരു വിഷയത്തിലേക്ക് ഇന്ന് കടക്കാം. ഇന്നത്തെ വിഷയം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശരണൂൽ ശാസ്ത്രത്തിനെ കുറിച്ചിട്ടാണ്. ശരണൂൽ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വരയോഗ എന്ന് പറയുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ശബ്ദത്തിൻ്റെ ശ്വാസത്തിനെ കുറിച്ചിട്ടാണ്. അത് നമ്മുടെ ശബ്ദത്തിനെ കുറിച്ചിട്ടോ മറ്റ് കാര്യങ്ങളൊന്നുമല്ല. പ്രാണായാമം എന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. പ്രാണായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണനെ ആയാമം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാണനെ നിയന്ത്രിക്കുക. അതിൽ കൂടിയാണ് പണ്ട് മഹർഷിമാർ പല സിദ്ധികളും നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ ശരണൂൽ അല്ലെങ്കിൽ സ്വരയോഗത്തിൽ കൂടെ നമുക്ക് പലവിധ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇത് വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യം. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് ഒന്നുകൂടി കടക്കാം. ഞാൻ നമുക്ക് ശ്വാസം സംബന്ധിച്ചാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ ശ്വാസം പോകുന്നത് നമ്മുടെ മൂക്കിൽ കൂടിയാണ്. നമുക്ക് മൂക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഒരെണ്ണമാണ് ഉള്ളത്. പക്ഷേ അതിന് 2 ദ്വാരങ്ങളുണ്ട്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ മൂക്കിൽ കൂടി എപ്പോഴും ഒരു വശത്തു കൂടി മാത്രമാണ് ശ്വാസം ഒഴുകുന്നത്. അതായത് ഏകദേശം 1 മണിക്കൂർ സമയം ഇടത് മൂക്കിലാണെങ്കിൽ അടുത്ത ഒരു 4 മിനിറ്റ് 2 മൂക്കിൽ കൂടിയും പിന്നത്തെ 1 മണിക്കൂർ നമ്മുടെ വലത്തെ മൂക്കിൽ കൂടിയുമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പരീക്ഷിച്ച് നിരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇടത് മൂക്കിനെ ഇടനാഡി എന്നും അല്ലെങ്കിൽ ചന്ദ്രനാഡി എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ വലത് മൂക്കിനെ സൂര്യനാഡി അല്ലെങ്കിൽ പിംഗള എന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയിൽ 2 മൂക്കിൽ കൂടി ഒരേ സമയം നമുക്ക് ശ്വാസോച്ഛ്വാസം ഉണ്ടായിരിക്കും. അത് ഈ 4 മിനിറ്റ് നേരം മാത്രമാണ്. അതിനെ പറയുന്നത് സുഷുമ്നാഡി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ശുഭകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസത്തെ നിരീക്ഷിക്കുക. ഇടത് ശ്വാസം ഇടത് മുക്കിൽ കൂടിയുള്ള ശ്വാസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം വിജയിക്കും. അതുപോലെ തന്നെ വലതുവശത്ത് കൂടെയുള്ള ശ്വാസത്തെ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ശ്വാസത്തെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ ശക്തിയായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ തന്നെ അറിയാം അതല്ലെങ്കിൽ വെറുതെ ഒന്ന്
ഇങ്ങനെ വെച്ച് കഴിഞ്ഞെങ്കിൽ ശ്വാസം ഈ ഭാഗത്താണോ ഈ ഭാഗത്താണോ അല്ലെങ്കിൽ രണ്ടും മൂക്കിൽ കൂടെ പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇടതുമുക്കിൽ കൂടെ ശ്വാസം പോകുന്നത് തണുത്ത ശ്വാസമായിരിക്കും, വലതുമുക്കിൽ കൂടി പോകുന്നത് ചൂടുള്ള ശ്വാസമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടതുമുക്കിൽ കൂടെ പോകുന്നത് നമുക്ക് പോകുന്നത് സ്വാത്വികമായിട്ടുള്ള ശ്വാസമാണ്. അതുപോലെ തന്നെ വലതുമുക്കിൽ കൂടെ പോകുമ്പോൾ നമുക്ക് രജസ്മിക്കായിട്ടുള്ള ശ്വാസോച്ഛ്വാസമാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു നിഗൂഢ ശാസ്ത്രമാണ്. 15,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹർഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ജനങ്ങളുടെ ഉപയോഗത്തിന് അത് വളരെയധികം സാധിക്കുന്നതാണ്. പക്ഷേ ഇത് കൂടാതെ കൊണ്ട് തന്നെ ഇതിനോട് കൂടിയിട്ട് പഞ്ചപക്ഷി എന്ന് പറയുന്നൊരു സംഗതിയും കൂടി ഉണ്ട്, 5 പക്ഷികളെ വെച്ചിട്ട്. അപ്പോൾ അതും കൂടി ചേർത്തുകൊണ്ടാണ് ഫലപ്രവചനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നതും പറയുന്നതും. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവചനത്തിന് അല്ലെങ്കിൽ സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ടുള്ള രീതിയിൽ മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ശ്വാസം ഇടതുമുക്കിൽ കൂടിയും വലതുമുക്കിൽ കൂടിയും പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വലതുമുക്കിൽ കൂടിയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ രജസ്മികം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഊർജസ്വരമായുള്ള കർമ്മങ്ങളിലേക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുവാനായിട്ട് വലതുമുക്കിൽ കൂടിയുള്ള ശ്വാസം പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ക്ഷീണമോ ഒന്നും അനുഭവപ്പെടുകയില്ല, അത് വിജയകരമായി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഇടതുവശത്തൂടെയുള്ള മുക്കിൽ കൂടിയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ജോലികളിൽ ഏർപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മന്ദത അനുഭവപ്പെടും, നമുക്കത് വിജയകരമായിട്ട് പൂർത്തിയാക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസം. ഇടതുമുക്കിൽ കൂടെ ശ്വാസം പോകുന്ന സമയത്ത് നമുക്ക് വിശ്രമാവസ്ഥ അല്ലെങ്കിൽ ഉറങ്ങുന്ന ഒരവസ്ഥ അതാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് എന്തെങ്കിലും കഠിനമായുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടേണ്ട സമയത്ത് വലതുമുക്കിൽ കൂടിയുള്ള ശ്വാസമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലതുമുക്കിൽ കൂടെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണങ്ങൾ എളുപ്പത്തിൽ ദഹിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടതുമുക്കിൽ കൂടെ പോകുന്ന ശ്വാസോച്ഛ്വാസത്തിൻ്റെ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിന് ബുദ്ധിമുട്ടാണ്. 4 മണിക്കൂറിലധികം ദഹനത്തിന് സമയമെടുക്കും. എന്ന് കൂടാതെ കൊണ്ട് ഇൻസുലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ദഹനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മന്ദിഭവിച്ചിരിക്കും. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വലതുവശത്തെ മുക്കിൽ കൂടിയുള്ള ശ്വാസമാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസുലിൻ ഉൽപ്പാദനം കൂടിയിരിക്കും. ഇടതുവശത്ത് കൂടെയുള്ള നിങ്ങളുടെ മുക്കിൽ കൂടിയുള്ള ശ്വാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ ഉൽപാദനം ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ എത്ര പിൽസ് കഴിച്ചാലും ഇൻസുലിൻ എടുത്താലും അത് സക്സസ് ആയി എന്ന് വരികയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചോ അല്ലെങ്കിൽ പരീക്ഷിച്ച് നിരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കത് സ്വീകാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ സ്വീകരിക്കാം, അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് തള്ളികളയാണെന്നുണ്ടെങ്കിൽ തള്ളികളയാം. അപ്പം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസത്തിനെ മാറ്റണം. ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഇടതുവശത്താണ് മൂക്കിൽ കൂടെയുള്ള ശ്വാസം പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വലതുവശത്തേക്ക് മാറ്റണം. അതുപോലെ തന്നെ നമുക്കൊരു കർമ്മം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വലതുവശത്തുള്ള ശ്വാസം എന്ത് ചെയ്യണം, അല്ലെ ഇടതുവശത്തുള്ള ശ്വാസം വലതുവശത്തേക്ക് ആക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു പണി, നിസ്സാരമായിട്ട് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ, ഏതാനും മിനിറ്റുകൾ നിങ്ങൾ ഏത് വശത്തു കൂടെയാണോ നിങ്ങൾ ശ്വാസം പോകേണ്ടത് അതിൻ്റെ എതിർവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക, അതാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ എല്ലാം ഒരു ഗുരുമുഖത്ത് നിന്ന് നിങ്ങൾ അഭ്യസിക്കേണ്ടതാണ്. ഗുരുവിൽ നിന്നും പല കാര്യങ്ങളും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മൂക്കടപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പലർക്കും മൂക്കടപ്പ് ഉണ്ടാവാറുണ്ട്, ഈ പ്രത്യേകിച്ച് ഈ വർഷക്കാലത്തൊക്കെ നിങ്ങൾക്ക് മൂക്കടപ്പ് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മൂക്കടഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ മൂക്ക് തുറക്കുവാനായിട്ട്, അതായത് രണ്ട് മൂക്കും തുറക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, അപ്പോൾ രണ്ട് മൂക്കും തുറക്കുവാനായിട്ട് ഈ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചതിന് ശേഷം രണ്ട് കട്ടത്തും ഇങ്ങനെ ഇറുക്കി പിടിച്ച് ചേർത്ത് പിടിച്ചിരിക്കുക. ഏതാനും മിനിറ്റിനുള്ളിൽ, 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ മൂക്ക് തുറന്നിരിക്കും. നിങ്ങൾക്ക് യാതൊരുവിധ നോസ്ട്രോപ്സോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല.
എന്നാൽ അതുപോലെ തന്നെ ഈ രണ്ട് മൂക്കിൽ കൂടി ശ്വാസം പോകുന്ന സമയത്ത് അത് സുഷുമ്ന നാഡി എന്ന് പറയും. അത് ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം അത്യാവശ്യമായുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ മൂക്കിൽ കൂടി രണ്ട് മൂക്കിൽ കൂടിയും പോകുന്ന ശ്വാസത്തിനെ നിരീക്ഷിച്ചാൽ മാത്രം മതി. രണ്ട് മൂക്കിൽ കൂടി ശ്വാസം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ സക്സസ് ആക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ചെയ്യുവാനായിട്ട് ഈ സുഷുമ്ന നാഡി, അതായത് രണ്ടു മുക്കിൽ കൂടിയുള്ള ശ്വാസത്തിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് ശരിയായിട്ടുള്ള ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഓരോ സമയത്തിനും ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് ദ്വാരത്തിൽ കൂടി ശ്വാസം പോകുന്ന സമയത്താണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിറ്റേഷൻ വളരെ സക്സസ് ആയിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾ പാൻക്രിയാസ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വലതു മുക്കിൽ കൂടിയുള്ള ശ്വാസത്തെ നിരീക്ഷിക്കുക. ദഹനം സംബന്ധിച്ചുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വലതുവശത്തിലെ ശ്വാസോച്ഛ്വാസത്തെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട്. അതുപോലെ ഓരോ കാര്യങ്ങൾക്കും ഉറക്കം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടതുവശത്തെ ശ്വാസം നോക്കിയിട്ട് വേണം ഉറങ്ങുവാനും വിശ്രമിക്കുവാനും ആയിട്ട് ഇരിക്കേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലങ്ങളൊന്നും കിട്ടുകയില്ല. ഇനി ഇതൊക്കെ ഞാൻ മാറ്റേണ്ട ഒരു രീതി പറയുകയെന്നും ഇതിൽ അനേകം ടെക്നിക്കുകളുണ്ട്, അതൊക്കെ ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ ഇപ്പോൾ സന്താനങ്ങൾ ആണോ പെണ്ണോ വേണമെന്നുണ്ടെങ്കിൽ ശ്വാസത്തെ നിരീക്ഷിച്ചു കൊണ്ടുവേണം നമുക്ക് ബന്ധപ്പെടാനായിട്ട്. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ആൺകുഞ്ഞാണോ വേണ്ടത് പെൺകുഞ്ഞാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കും. കൂടാതെ മച്ചികൾക്ക് വരെ, സന്താന ഉൽപ്പാദനം ഇല്ലാത്ത മച്ചികൾക്ക് വരെ ഈ ശ്വാസോച്ഛ്വാസത്തിനെ നിയന്ത്രിച്ചു കൊണ്ട് അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധിക്കുമെന്നാണ് ഈ ശാസ്ത്രം അവകാശപ്പെടുന്നത്. ഞാനല്ല ഈ ശാസ്ത്രം. ശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് എന്ന് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ അറിവ് എല്ലാം അറിവുകൾ തന്നെയാണ്. തെളിയിക്കപ്പെടാൻ കഴിയാത്തതും അറിവാണ്, തെളിയിക്കപ്പെടാൻ കഴിയാത്തതും കഴിയുന്നതും ഒക്കെ അറിവുകൾ തന്നെയാണ്, എല്ലാം അറിവുകളാണ്. അപ്പോൾ ആധുനിക ശാസ്ത്രത്തിന് തെളിയിക്കാൻ പെടുന്നത് മാത്രമാണ് അറിവ് എന്ന് പറയുന്നത് അർത്ഥമില്ല. ആ തെളിയിക്കാനായുള്ള അവരുടെ അറിവ് പരിമിതമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ ശാസ്ത്രം വിജയിച്ചിട്ടില്ല അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള കാരണം. ശാസ്ത്രം അത്രയും പുരോഗമിച്ചിട്ടില്ല. എന്നാലും പഴയ കാര്യങ്ങളൊക്കെ ഒരുവിധം ഇപ്പോൾ ശാസ്ത്രം എന്ന് അവകാശപ്പെടുന്ന ആ ശാസ്ത്രം ഇപ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തെളിയിക്കപ്പെടാത്ത ഒരു വസ്തുതയാണ് എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കാൻ സാധിക്കുകയില്ല. കാരണം ശാസ്ത്രം അത്രയേ വളർന്നിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആധുനിക ശാസ്ത്രം എന്ന് പറയാം, അത് അത്രയേ വളർന്നിട്ടുള്ളൂ. എന്നാൽ ഏൻഷ്യൻ്റ് ശാസ്ത്രം വളരെയധികം നിരീക്ഷണ പാഠത്തിലൂടെ വളരെയധികം ഉയർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് പറയുവാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് ഈ വിഷയം ഞാൻ ഇനി തുടർന്ന് കൊണ്ടുപോകും. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും വിനീത നമസ്കാരം.